ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പം നമുക്കൊരു സ്പെഷ്യൽ റവ ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് റവ എടുത്തുവെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വേണം, അതിൽ കടുക് വേണം, കടുക് വേണം, ഇഞ്ചി വേണം, പച്ചമുളക് വേണം, ഒരു ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ഇല്ല, ക്യാരറ്റിൻ്റെ പകുതി കിട്ടോ. പിന്നെ 4-5 ഉണക്കമുളക്, പിന്നെ കുറച്ച് പാല്, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് റവ ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു സ്പെഷ്യൽ റവ ഉപ്പുമാവാണ് കേട്ടോ, സാധാരണ ഉണ്ടാക്കണ പോലെയല്ല. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പോവാം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ ഞാൻ എനിക്ക് ഓയിൽ ഒഴിക്കണം. ഞാൻ ഇവിടെ ഓയിൽ ഉപയോഗിക്കുന്നത് ഇത് തവിടെണ്ണയാണ്. ഇത് നല്ല തവിടെണ്ണയാണെന്ന് എനിക്ക് തോന്നി, മോഡി കെയറിൻ്റെയാണ്. അപ്പോൾ എണ്ണ നന്നായി ചൂടാവി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉഴുന്നുപരിപ്പ് വേണം കേട്ടോ, ഞാനത് പറയാൻ മറന്നു. അപ്പോൾ ഇവിടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കണം കേട്ടോ. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കണം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ് ഇതെല്ലാം ഒന്നിച്ചിടാൻ പോവാണ്. ക്യാരറ്റൊക്കെ ഇതിൽ കൊടുന്നൊന്ന് വേവട്ടെ. ഇതാണ് മോഡി കെയറിൻ്റെ റൈസ് ബ്രാൻഡ് ഓയിൽ. ഞാൻ വേറെ റൈസ് ബ്രാൻഡ് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, 1 ഗ്ലാസ് റവയ്ക്ക് ഏത് ഗ്ലാസ്സിലാണോ റവ എടുത്തത് ആ ഗ്ലാസ് കൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം, ആ തോതിലാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ മഞ്ഞപ്പൊടി ഇടട്ട് ഒരു നുള്ള്, ഞാനത് മറന്നു. പിന്നെ അതിലേക്ക് കുറച്ച് പാല്, സാധാരണ നമ്മൾ പാലൊന്നും ഒഴിക്കാറില്ലല്ലോ, സാധാരണ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ശരി ടേസ്റ്റ് കൂട്ടും. ഇനി ഈ ഓയിലിന് പകരം നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇനി ഇത് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഇത് തിളച്ച് വരട്ടെ. ക്യാരറ്റ്, ബീൻസ് ഒക്കെ ഇട്ടെടുത്ത ഒരു കളർഫുള്ളാവും ഉപ്പുമാവും. ബീൻസ് പച്ച കിട്ടണമെങ്കിൽ നല്ലതാണ്, ഗ്രീൻ പീസ് ഇല്ലേ അത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. പാൽ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് പശുവും പാലാണ്, ഏത് പാലായാലും കുഴപ്പമില്ല. തവിടെണ്ണ ഉപയോഗിക്കാനാണ് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറയണത്. അത് കൊളസ്ട്രോളിനും പിന്നെ പ്രഷർ അതിനൊക്കെ നല്ലതാണ്, കൊളസ്ട്രോൾ കുറയുന്നതാണ് പറയുന്നത്. പാചകത്തിനായിട്ട് തവിടെണ്ണ യൂസ് ചെയ്യാനാണ് പറയുന്നത് ഇപ്പോൾ. അപ്പോൾ എനിക്ക് കൊളസ്ട്രോളൊക്കെ ഉണ്ട്, അത് കാരണം ഞാനിപ്പോൾ തവിടെണ്ണയാണ് അധികം യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കേ വെളിച്ചെണ്ണ യൂസ് ചെയ്യുള്ളൂ. നമ്മുടെ പാലും വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ റവ ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം ഒന്ന് ഇളക്കി കൊടുക്കണേ.
പാലൊഴിച്ച നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഉപ്പുമാവിന്. സാധാരണ ഉപ്പുമാവിന് റവ വറക്കണം എന്നാണ് പറയുക. ഞാൻ വറുത്ത റവ ഉപയോഗിക്കാറുണ്ട്, പച്ചറവ വറക്കാത്ത റവയും ഉപയോഗിക്കാറുണ്ട്. അതവിടെ ഇതായി വന്നു, ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് നാളികേരം ചിരകിട്ടാൽ നല്ലതായിട്ടാണ്. ഞാൻ ചിലപ്പോൾ നാളികേരമൊക്കെ ചിരകിടാറുണ്ട്, ചിരകിട്ടാൽ ടേസ്റ്റ് കൂടുന്നു മാത്രം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് നല്ല കളർഫുള്ളായിട്ടില്ലേ, ആ ക്യാരറ്റിൻ്റെ ഓറഞ്ച് കളറും പച്ചമുളകിൻ്റെ കളറും എല്ലാം കൂടി നല്ല കളർഫുള്ളായിട്ടില്ലേ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.